ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടോപ്പിക്കുകളാണ് സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ സിന്ധു നദി തീര സ്ഥലങ്ങൾ കണ്ടെത്തിയവർ തുടങ്ങിയ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സാമ്പത്തിക ശാസ്ത്രം. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഇത് പറഞ്ഞത് മഹാത്മാ ഗാന്ധിയാണ്. ഉപഭോക്ത സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1986. ഉപഭോക്ത സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1986. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന സ്ഥാപനമാണ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന സ്ഥാപനമാണ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് അഗ്മാർക്ക് ചിഹ്നം. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് അഗ്മാർക്ക് ചിഹ്നം. അടുത്ത ടോപ്പിക്കിലെ ചോദ്യങ്ങൾ നോക്കാം. സിന്ധു നദീതട പ്രദേശങ്ങളും കണ്ടെത്തിയവരും. ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണ് ഹാരപ്പ കണ്ടെത്തിയത്. മോഹൻജദാരോ കണ്ടെത്തിയത് ആർ ഡി ബാനർജിയാണ് മോഹൻജദാരോ കണ്ടെത്തിയത്. ലോത്തൽ കണ്ടെത്തിയത് ആർ എസ് റാവുവാണ് ലോത്തൽ കണ്ടെത്തിയത്. ധോളാവീര കണ്ടെത്തിയത് ജെ പി ജോഷിയാണ് ധോളാവീര കണ്ടെത്തിയത്. രൂപാർ കണ്ടെത്തിയത് വൈ ഡി ശർമ്മയാണ് രൂപാർ കണ്ടെത്തിയത്. കലിബംഗാൻ കണ്ടെത്തിയത് അമലാനന്ദഘോഷാണ് കാലിബംഗാൻ കണ്ടെത്തിയത്. ചാൻ ഹുദാര കണ്ടെത്തിയത് എൻ ജെ മജുംദാറാണ് ചാൻ ഹുദാരോ കണ്ടെത്തിയത്. പ്രമുഖ നേതാക്കളും അവർക്കെതിരെ ഉണ്ടായിരുന്ന കേസുകളുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ അരവിന്ദഘോഷിന്റെ കേസായിരുന്നു അലിപ്പൂർ ബോംബ് കേസായിരുന്നു. 1908 അലിപ്പൂർ ബോംബ് കേസായിരുന്നു അരവിന്ദഘോഷിന്റെ. അനന്ത ലക്ഷ്മൺ കൻഹാരയുടെ നാസിക് ഗൂഢാലോചന കേസായിരുന്നു 1909. നാസിക് ഗൂഢാലോചന കേസായിരുന്നു അനന്ത ലക്ഷ്മൺ കൻഹരയുടെ. ഭഗത് സിംഗിന്റെ കേസായിരുന്നു രണ്ടാം ലോഹാർ ഗൂഢാലോചന കേസ്. 1928 ഭഗത് സിംഗിനെതിരെ രണ്ടാം ലാഹോർ ഗൂഢാലോചന കേസ്. അടുത്ത കേസാണ് ജിതിൻ മുഖർജിയുടെ ആയിരുന്നു ഹൗറ ഷിപ്പൂർ ഗഡാചന കേസായിരുന്നു. അടുത്തത് സൂര്യസെൻ ചിറ്റഗോങ് ആർമി റെയ്ഡ് കേസായിരുന്നു 1930 ചിറ്റഗോങ് ആർമി റെയ്ഡ് കേസായിരുന്നു സൂര്യസെന്നിന്റെ. എസ് കെ ഡാങ്കോവിന്റെ മീററ്റ് ഗൂഢാലോചന കേസ്. കർത്താൻ സിംഗിന്റെ ആയിരുന്നു ഒന്നാം ലാഹോർ ഗൂഢാലോചന കേസ്. രാംപ്രസാദ് ബിസ്മിലിനായിരുന്നു കക്കോറി ട്രെയിൻ കവർച്ച കേസിലെ പ്രതിയായിരുന്നു രാംപ്രസാദ് ബിസ്മിൽ. ഈ പ്രമുഖ കേസുകൾ പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്കിനി മറ്റുള്ള ടോപ്പിക്കിലെ ചോദ്യങ്ങൾ കൂടി നോക്കാം. കോവിഡ് കാലം മറികടക്കാൻ വേണ്ടി കുട്ടികൾക്കായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകമാണ് മൈ ഹീറോ ഈസ് യു. കോവിഡ് കാലം മറികടക്കാൻ വേണ്ടി കുട്ടികൾക്കായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകമാണ് മൈ ഹീറോ ഈസ് യു. ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം ചൈനയാണ്.
2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചൈനയാണ്. ഡാർക്ക് സ്കൈ എന്ന കാലാവസ്ഥ ആപ്ലിക്കേഷൻ സ്വന്തമാക്കിയ മൊബൈൽ കമ്പനി ആപ്പിൾ ആണ്. ഡാർക്ക് സ്കൈ എന്ന കാലാവസ്ഥ ആപ്ലിക്കേഷൻ സ്വന്തമാക്കിയ മൊബൈൽ കമ്പനി ആപ്പിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കോവിഡ് കാലം മറികടക്കാൻ വേണ്ടി കുട്ടികൾക്കായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകമാണ് മൈ ഹീറോ ഈസ് യു. മൈ ഹീറോ ഈസ് യു. അടുത്ത ചോദ്യം, ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020 വേദി ഇന്ത്യയാണ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020 വേദി ഇന്ത്യയാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വികസിപ്പിച്ചെടുത്ത കോവിഡ് 19 സ്ഥിരീകരിക്കുവാനുള്ള പരിശോധന കിറ്റിന്റെ പേരാണ് ചിത്ര ജീൻ ലാംബ്. ചിത്ര ജീൻ ലാംബ് ആണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം വികസിപ്പിച്ചെടുത്ത കോവിഡ് 19 സ്ഥിരീകരിക്കാനുള്ള പരിശോധന കിറ്റ്. ചിത്ര ജീൻ ലാംബ്. കോവിഡ് 19 സാമ്പിളുകളുടെ പൂൾ ടെസ്റ്റിംഗ് ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കോവിഡ് 19 സാമ്പിളുകളുടെ പൂൾ ടെസ്റ്റിംഗ്, അതായത് ഗ്രൂപ്പ് പൂൾ ടെസ്റ്റിംഗ് ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം വികസിപ്പിച്ചെടുത്ത കോവിഡ് 19 സ്ഥിരീകരിക്കാനുള്ള പരിശോധന കിറ്റിന്റെ പേരാണ് ചിത്ര ജീൻ ലാംബ്. ചിത്ര ജീൻ ലാംബ്. അടുത്ത നമ്മുടെ ടോപ്പിക്ക് പരിശോധന ഉപകരണങ്ങളുടെ പേരാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാനോമീറ്റർ ആണ്. മാനോമീറ്റർ ആണ് വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഊഷ്മാവ് അളക്കുന്ന ഉപകരണം എല്ലാവർക്കും അറിയാം, തെർമോമീറ്റർ ആണ്. ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഊഷ്മാവ് അളക്കുന്ന ഉപകരണം എല്ലാവർക്കും അറിയാം, തെർമോമീറ്റർ. എന്നാൽ ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. താഴ്ന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ക്രയോമീറ്റർ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഊഷ്മാവ് സാധാരണ ഊഷ്മാവ് അളക്കുന്നത് തെർമോമീറ്റർ, ഉയർന്ന ഊഷ്മാവ് അളക്കുന്നത് പൈറോമീറ്റർ. വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. ക്രയോമീറ്റർ ആണ് വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ്. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്ററും ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്ററുമാണ്. പാലിന്റെ പരിശുദ്ധി അളക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലാക്ടോമീറ്റർ ആണ് പാലിന്റെ പരിശുദ്ധി, അതായത് ശുദ്ധത അളക്കുന്ന ഉപകരണം. അടുത്തത്, പലതരത്തിലുള്ള പരാഗണങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്നാണ് നമുക്ക് നോക്കാം. ഓരോ വസ്തുക്കളുടെയും ഓരോ ജീവികളുടെയും പരാഗണങ്ങൾ. അപ്പൊ കാറ്റ് വെച്ചുള്ള പരാഗണം അറിയപ്പെടുന്നത് അനിമോഫിലി എന്നാണ്. കാറ്റുകൊണ്ടുള്ള പരാഗണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അനിമോഫിലി. ജലത്തിലൂടെയുള്ള പരാഗണങ്ങൾ അറിയപ്പെടുന്നത് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലിയാണ് ജലം. ജന്തുക്കൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് സൂഫിലി. സൂഫിലിയാണ് ജന്തുക്കൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത്. പക്ഷികൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് ഓർണിത്തോഫിലിയാണ്. ഓർണിത്തോഫിലിയാണ് പക്ഷികൾ മൂലമുള്ള പരാഗണം. ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, കാറ്റ് മൂലമുള്ള പരാഗണം അനിമോഫിലി, ജലം മൂലമുള്ള പരാഗണം ഹൈഡ്രോഫിലിയും, ജന്തുക്കൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് സൂഫിലി എന്നും, പക്ഷികൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് ഓർണിത്തോഫിലി എന്നുമാണ്. നമുക്കിനി മറ്റു പരാഗണങ്ങൾ കൂടി നോക്കാം. ഉറുമ്പ് മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് മിർമിക്കോഫിലി എന്നാണ്. മിർമിക്കോഫിലി എന്നറിയപ്പെടുന്നത് ഉറുമ്പ് മൂലമുള്ള പരാഗണമാണ്. തേനീച്ച മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് മെലിറ്റോഫിലി എന്നാണ്. ഉറുമ്പ് മൂലമുള്ള പരാഗണം മിർമിക്കോഫിലി എന്നും തേനീച്ച മൂലമുള്ള പരാഗണം മെലിറ്റോഫിലി എന്നാണ്. വണ്ട് മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് കാന്തറോഫിലി എന്നാണ്. കാന്തറോഫിലി എന്നാണ് വണ്ട് മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത്. വവ്വാൽ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് ചിറപ്റ്റോഫിലി എന്നാണ്.
ശ്രദ്ധിക്കുക. വവ്വാൽ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് ചിറപ്റ്റോഫിലി എന്നാണ്. ഷഡ്പദങ്ങൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് എൻഡമോഫിലി എന്നാണ്. ഷഡ്മതങ്ങൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് എൻഡമോഫിലി എന്നാണ്. ചിത്രശലഭങ്ങൾ മൂലമുള്ള പരാഗണം, ചിത്രശലഭങ്ങൾ കൊണ്ട് നടക്കുന്ന പരാഗണം അറിയപ്പെടുന്നത് സൈക്കോഫിലി എന്നാണ്. അപ്പോൾ ഉറുമ്പ് മൂലമുള്ളത് മിർമിക്കോഫിലി, തേനീച്ച മൂലമുള്ളത് മെലിറ്റോഫിലി, വണ്ട് മൂലമുള്ളത് കന്തറോഫിലി, വവ്വാൽ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് ചിറപ്ട്രോഫിലി എന്നാണ്. ഷഡ്പദങ്ങൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് എൻഡമോഫിലി എന്നും ചിത്രശലഭങ്ങൾ മൂലമുള്ള പരാഗണം അറിയപ്പെടുന്നത് സൈക്കോഫിലി എന്നുമാണ്. ഈ പരാഗണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ.